സിനിമ, നാടക, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ ഉൾപ്പെടെ സമൂഹത്തിലെ നാനാതുറയിൽപ്പെട്ട ആയിരങ്ങളാണ് മാമുക്കോയയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. സത്യനന്ദിക്കാട്, ജോജു ജോർജ്, ഇർഷാദ്, സന്തോഷ് പണ്ഡിറ്റ്, ഇടവേള ബാബു, ഇന്നസെന്റിന്റെ കുടുംബാംഗങ്ങൾ, അബു സലീം, നിയമസഭാ സ്പീക്കർ എ.എൻ ഷംസീർ, ഋഷിരാജ് സിംഗ് തുടങ്ങിയവർ കോഴിക്കോട് ടൗൺ ഹാളിലും മാമുക്കോയയുടെ വസതിയിലുമായി ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് 1:05 കോഴിക്കോട് മൈത്ര ആശുപത്രിയിലായിരുന്നു മാമുക്കോയയുടെ അന്ത്യം. ഈ മാസം 24 രാത്രി മലപ്പുറം കാളികാവ് പൂങ്ങാട് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടന ചടങ്ങിനിടെ കുഴഞ്ഞു വീണ അദ്ദേഹത്തെ ഉടൻ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മൈത്ര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹൃദയാഘാതത്തോടൊപ്പം തലച്ചോറിൽ രക്തസ്രാവം കൂടിയുണ്ടായി. ക്യാൻസറിനും ഹൃദയസംബന്ധമായ അസുഖത്തിനും നേരത്തെ അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഇന്നലെ വൈകിട്ട് 3 മുതൽ കോഴിക്കോട് ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. തുടർന്ന് രാത്രി 10 മൃതദേഹം അരക്കിണറിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. കോഴിക്കോട് കണ്ണംപറമ്പ് ഖബർസ്ഥാനിൽ ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഖബറടക്കി. അരക്കിണർ മുജാഹിദ് പള്ളിയിൽ മയ്യത്ത് നമസ്കാരത്തിന് ശേഷമാണ് മൃതദേഹം ഖബർസ്ഥാനിലേക്ക് കൊണ്ടുവന്നത്. 500 സിനിമകളിൽ വേഷമിട്ട മാമുക്കോയ 2004 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറിയുടെ പ്രത്യേക പരാമർശം നേടി. പെരുമഴക്കാലത്തിലെ അഭിനയത്തിനായിരുന്നു ഇത്. 2008 ഇന്നത്തെ ചിന്താവിഷയം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ഹാസ്യനടനുള്ള സംസ്ഥാന പുരസ്കാരവും നേടി. എനിക്ക് വളരെ നേരത്തെ പരിചയമുണ്ട്. ഞാനിവിടെ കോഴിക്കോട് കമ്മീഷണറായ സമയം മുതൽ ഞാൻ അദ്ദേഹത്തിനെ കാണുകയായിരുന്നു. അതേപോലെയുള്ള സിനിമയായിട്ട് ഇനി വീണ്ടും ഉണ്ടാവുമോ എനിക്ക് സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില പടങ്ങൾ, എ ജൈനേസ് അബ്ദുള്ള, സന്ദേശം, നാടോടിക്കാട്ട്, പല ഒരു ഏകദേശം അദ്ദേഹവും ഇന്നോസെന്റ് സാറൊക്കെ ഏകദേശം എല്ലാ സിനിമയിലും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.